ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന 3D ടൈപ്പ് എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് 2 ലിങ്കുകൾ ആവശ്യമാണ്. പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ്എംഎൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ റൈറ്റ്സ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും നമുക്ക് ആ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ലിങ്കുകൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് എടുക്കാൻ നേരത്ത് 19 തീയതിയിലെ എഫക്റ്റ് വീഡിയോയും അതുപോലെ തന്നെ 19 തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 2 ലിങ്കുകളാണ് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഫുൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് താഴെയായിട്ട് നമ്മുടെ ഓരോ ലെയറായിട്ട് ഫോട്ടോസിൻ്റെ കളർ ആഡ് ചെയ്യേണ്ട കളറായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫോട്ടോസാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഫോട്ടോസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഫോട്ടോയുടെ ഫോർമാറ്റ് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡ് ക്യാമറ ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇത് 3D കൺവേർട്ട് ആകുന്നത്. നമ്മളിവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ എങ്ങനെയാണ് ഫോട്ടോസ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ആ റെസൊല്യൂഷൻ കറക്റ്റ് കിട്ടേണ്ടതെന്ന് പറഞ്ഞുതരാം. ബാക്ക് അടിക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ഉണ്ട്. എഫക്റ്റിൻ്റെ ടേബിൾ കാണുന്നുണ്ടല്ലോ. ഈ ഫോട്ടോയുടെ സൈഡിലായിട്ട് പ്രത്യേക സ്പെഷ്യൽ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ എഫക്റ്റും ആ ഫോട്ടോയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഈ ഫോട്ടോസുകൾ എങ്ങനെയാണ് കറക്റ്റ് റെസൊല്യൂഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ അലൈറ്റ് മോഷൻ എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് 9.16 കാണുന്നുണ്ടല്ലോ, ആ റെസൊല്യൂഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സൊല്യൂഷൻ സെലക്ട് ചെയ്യുക, കളർ ബ്ലാക്കും ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ HD 30 ഫ്രെയിം റേറ്റും ആക്കിയ ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ ചെന്നത് നമ്മൾ ആരുടെ ഫോട്ടോയാണ് വിചാരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസ് ആഡ് ചെയ്ത് നമ്മൾ നോർമലായിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കാനായിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ കോമ്പൻസേഷൻ ഏരിയ കൊടുക്കാം. സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് ഓൺ ട്രാൻസ്ഫോം ചെന്നിട്ട് അതിനകത്ത് താഴെ കാണുന്ന മൂവ് ഓൺ ട്രാൻസ്ഫോം അതിനകത്ത് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സൂം ചെയ്യാനും ഫസ്റ്റിലത്തെ കാണുന്ന ഓപ്ഷൻ നമുക്ക് നേരെയാക്കാനും കറക്റ്റായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങളത് ഇത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാണ്ട് മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന കറൻറ്റ് ഫ്രെയിം ആസ് PNG ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് 9.16 റെസൊല്യൂഷൻ തന്നെ ഫോട്ടോ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു നമ്മൾ ആ പ്രൊജക്റ്റിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഫോട്ടോസും ഇങ്ങനെ കറക്റ്റ് 9.16 റെസൊല്യൂഷൻ തന്നെയായിരിക്കണം. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാം. സേവ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാവുള്ളൂ. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ആർസോ ചെന്നിട്ട് നേരെയാകണമെങ്കിൽ മാത്രം മൂവ് ആൻഡ് ആർസോം എടുക്കുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, സൂം ചെയ്യുക. കറക്റ്റ് ഫേസ് കാണുന്ന രീതി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കറൻറ്റ് ഫ്രെയിം ആസ് PNG വെച്ച് എക്സ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു 10-20 or 5-8 ഫോട്ടോ നിങ്ങൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ അലൈറ്റ് മോഷൻ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഈ ഫ്രെയിം റേറ്റ് തന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫോട്ടോ ഷേപ്പിൽ വ്യത്യാസം വരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് 9.16 റെസൊല്യൂഷൻ തന്നെ വേണമെന്ന് പറയുന്നത്. വീഡിയോ എല്ലാവരും നല്ലതായിരിക്കും. നമുക്ക് അതിനുശേഷം കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് എടുക്കുക. ഫുൾ പ്രൊജക്റ്റ് എടുക്കുക. നമ്മൾ ഫോട്ടോസ് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് വെക്കുക. ഇത്രയും ആവശ്യമുള്ള ഫോട്ടോസ് കാണുന്നുണ്ടല്ലോ, ഈ ബ്ലൂ ലെയറായിട്ട് കാണുന്ന ആ ലെയറിന് ആവശ്യമായ എല്ലാ ഫോട്ടോസും നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ലെയറ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് കളർ ആൻഡ് ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, അത് സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതായിരിക്കും. ഗ്യാലറി ചെന്ന ശേഷം നമ്മൾ 9.16 റെസൊല്യൂഷൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ 9.16 റെസൊല്യൂഷൻ എഡിറ്റ് ചെയ്ത ഫോട്ടോ തന്നെയായിരിക്കണം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കംപ്ലീറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലുമായിട്ടാണ് ഫോട്ടോ പോകുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുന്ന ഫോട്ടോ സ്ക്രീനിൽ തെളിഞ്ഞു വരാത്തത്. കറക്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആകാൻ നേരത്ത് നമുക്ക് എല്ലാ ഫോട്ടോയും കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേക ശ്രദ്ധിക്കുക, 9.16 റെസൊല്യൂഷൻ തന്നെയുള്ള ഫോട്ടോസ്
ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഫോട്ടോയ്ക്ക് എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബാക്ക് അടിച്ച ശേഷം നമുക്ക് ഓരോ ഫോട്ടോയ്ക്കും എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ക് അടിക്കുക, നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഡൗൺലോഡ് ചെയ്തല്ലോ, ആ ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ സൈഡിൽ കാണുന്ന എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത്ര എഫക്റ്റുകൾ കോപ്പി ടു എഫക്റ്റ് എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഫുൾ പ്രൊജക്റ്റ് ആൻഡ് ടേബിൾ എടുക്കുക. ഫുൾ പ്രൊജക്റ്റ് ആൻഡ് ടേബിൾ എടുത്ത ശേഷം നമുക്ക് ഓരോ ഫോട്ടോയുമായിട്ട് സെലക്ട് ചെയ്യാം. ഫോട്ടോ മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. ഫോട്ടോ മാത്രം സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കോപ്പി എടുത്തിട്ടുണ്ട്. ആ എഫക്റ്റ് ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കാൻ നമ്മൾ എഫക്റ്റ് പി എസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യാം. നല്ല ലാഗ് ഉണ്ടായിരിക്കും, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പി എസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് തീരുന്നതായിരിക്കും. ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക്, എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്യാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷമേ എക്സ്പോർട്ട് ചെയ്യാവുള്ളൂ. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്നത്, അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഫുൾ എച്ച് ഡി സേവ് ആകുന്ന നോക്കുക, സേവ് ആയില്ലെങ്കിൽ എച്ച് ഡിയിൽ നോക്കുക, എച്ച് ഡിന് സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. സൂട്ട് ആകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക്, എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.